ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട കഴിഞ്ഞ എക്സാമുകൾക്ക് പി എസ് സി ചോദിച്ചിട്ടുള്ള മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക 23 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 12 ആയാൽ അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്രയാണ്? ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ രൂപീകരിക്കാം. ഓക്കെ, രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ നമുക്ക് എയും ബിയും ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ തുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറയുന്നത് 12 ആണ്. ആയാൽ അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര? വർഗങ്ങളുടെ വ്യത്യാസം എന്നാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. വർഗങ്ങളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവർ തന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകളുടെ തുക 23 ആണ്, വ്യത്യാസം 12 ആണ്, വർഗങ്ങളുടെ വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി എത്രയാണ്? 23 ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു എ മൈനസ് ബി എത്രയാണ്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? അപ്പൊ ചെയ്ത് നോക്കാം. 23 ഇൻറ്റു 12 ചെയ്ത് നോക്കാം. 3 2 4 3 2 6 7 2 276 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പി എസ് സി ചോദിക്കാവുന്ന മാത്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംഖ്യാരേഖയിലുള്ള അകലം കണ്ടുപിടിക്കൽ. അതായത് സംഖ്യാരേഖയിലെ -9 മുതൽ 7 വരെയുള്ള സംഖ്യകളുടെ അകലം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, -9 മുതൽ 7 വരെയുള്ള സംഖ്യകളുടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ -9 നമുക്ക് എക്സ് ആയിട്ടും 7 നമുക്ക് വൈ ആയിട്ടും കൺസിഡർ ചെയ്യാം. അകലം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകളെ തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y - x ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, y - x ആണ് എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടാവും. ഇക്വേഷൻ എന്താണ്? y - x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? -9 ഉം 7 ഉം ആണ് രണ്ട് സംഖ്യകൾ അല്ലെ. അതായത് x - 9 ആണ്, y എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? 7 - -9 എന്ന് എഴുതാം അല്ലെ. -ഉം - ആവുമ്പോ പ്ലസ് ആവും. അപ്പൊ 7 + 9 എത്രയാണ്? 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, -ഉം - പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്താണ്? y - x ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സംഖ്യാരേഖയിലെ രണ്ട് സംഖ്യകൾ തന്നിട്ട് അകലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? y - x ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി എസ് സിക്ക് സ്ഥിരമാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, 3/5 - 1/x = 4/7 ആയാൽ എക്സിന്റെ വില എത്രയെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്നത് നമ്മൾ എഴുതുന്നു 3/5 - 1/x = 4/7. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിനെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അതായത് 3/5 - 4/7 = 1/x നമുക്ക് എഴുതിക്കൂടെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ 3 × 7 = 21 - 5 × 4 = 20 (7 × 5 = 35 = 1/x എന്ന് അങ്ങനെ തന്നെ ഇത് അങ്ങനെ തന്നെ എടുത്തെഴുതി ഇവയെ തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 21 - 20 എത്രയാ? 1/35 = 1/x. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? x = 35 ആയിരിക്കും അല്ലെ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിക്ക പി എസ് സി എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 4-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് (n×n+1/2)² ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ (n×n+1/2)² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഇതിൽ n എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പൊ 10 × 10 + 1 = 11/2 അല്ലെ. അപ്പൊ 10ൽ 2 5 പ്രാവശ്യം, 5 × 11 = 55.
കഴിഞ്ഞിട്ടില്ല. 55 സ്ക്വയർ കണ്ടതാണ് നമ്മുടെ ആൻസർ ട്ടോ. 55 സ്ക്വയർ കാണുമ്പോൾ എത്ര ആൻസർ കിട്ടും? 30 25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കേ, അപ്പോൾ ഇക്വേഷൻ ഇതാണ്, n n + 1 2 ഓൾ റൈസ്ഡ് ടു 2 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 30 25. 55 സ്ക്വയർ കാണുമ്പോൾ കിട്ടും. ഓക്കേ, അപ്പോൾ ഈ ഇക്വേഷൻ മറക്കാതെ ഓർത്തു വെക്കുക. എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് ട്ടോ. ഇത് ചോദിക്കാറുണ്ട്, പല എക്സാമിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഭാഗത്ത് നിന്നുള്ള ലാസ്റ്റത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരാശരിയുടെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ബി സി ഇവരുടെ ശരാശരി വയസ്സ് 30, ബി സി ഇവരുടെ ശരാശരി വയസ്സ് 32 എന്നാൽ എയുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ്, എയും ബിയും സിയും മൂന്ന് സംഖ്യകളുണ്ട് അല്ലെ. അപ്പൊ ഇവരുടെ സോറി മൂന്ന് അക്കങ്ങളാണ് തന്നിട്ടുള്ളത്, എ ബി സി. ഈ മൂന്നെണ്ണത്തിന്റെയും ശരാശരി വയസ്സ് എത്രയാണ്? 30 ആണ്. അപ്പൊ എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി സിയുടെ ശരാശരി ഏജ്, അവരുടെ ശരാശരി ഏജിന്റെ തുക എന്ന് പറയുന്നത് എങ്ങനെ കാണാം നമുക്ക്? 3 × 30 എന്ന് ചെയ്താൽ പോരെ, ദാറ്റ് ഇസ് എത്രയായിരിക്കും? 90 ആയിരിക്കും. ദെൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ബിയും സിയും ആണ്, രണ്ടെണ്ണുള്ളൂ അല്ലെ. ബിയും സിയും രണ്ടെണ്ണുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 × അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 32 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 64 എന്ന് കിട്ടും അല്ലെ. ഇനി എയുടെ മാത്രം ശരാശരി വയസ്സ് കാണാൻ എങ്ങനെയാണ്? 90 − 64 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 8 × 6 പോയി കഴിഞ്ഞാൽ 2. എത്രയാണ് കിട്ടുക? എയുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ് കിട്ടും. ഓക്കെ, അപ്പൊ എയും ബിയും സിയും തന്നപ്പോ 90 ആണെന്ന് കിട്ടി, ബിയുടെയും സിയുടെയും തുക 64 ആണെന്ന് കിട്ടി. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ എയുടെ ശരാശരി വയസ്സ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.